ജനിച്ചപ്പോൾ മുതൽ ഈ പൂരത്തിന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് തഴമ്പിച്ച ആളാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു പൂരത്തിന്? അല്ല, ഈ ഞാൻ എല്ലാവരോടും പറയുന്ന പൂരം എല്ലാ കൊല്ലവും പുതിയതാണ്. പൂരം നമ്മുടെ പൂരത്തിന്റെ ഏറ്റവും വലിയ ഒരു ആകർഷകത തന്നെയാണ്. നമ്മൾ ഇന്ന് ഈ കൊല്ലം കണ്ടാലും അടുത്ത കൊല്ലം അത് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടത് കാണാനും പൂരം അവസരം ഒരുക്കുന്നുണ്ട്. ചിലർ ആനകളെ മാത്രം കണ്ടുപോകും, ചിലർ ഘടകപൂരങ്ങൾ കണ്ടുപോകും, ചിലർ പൂരപ്പന്തൽ കണ്ടുപോകും, ചില ആൾക്കാർ ഇലഞ്ഞിത്ര മേളം മാത്രമേ കാണുള്ളൂ, അവർക്ക് ആ മേളാണ് ആസ്വദിക്കുന്നത്. ചില ആളുകൾക്ക് മഠത്തിലെ വരവ് പഞ്ചവാദ്യം മാത്രം ആസ്വദിച്ചു പോകും, ചിലർ കുടമാറ്റത്തിന് മാത്രം വരും, ചിലർ രാത്രി പുലർച്ചയ്ക്ക് വെടിക്കെട്ടിന് മാത്രം ഉപചാരം കണ്ടുപോകും, കരയും. ഇനി അടുത്ത കൊല്ലം കാണാം ഫീലിംഗ്. അതെ, ഈ വടക്കനാഥൻ്റെ തെക്കേ ഗോപുരം കണിമംഗല ശാസ്താവ് തുറന്ന് നാളെ ആനകൾ തമ്മിൽ വിടചൊല്ലി പിരിയുന്നവരെ തൃശ്ശൂര് ലോകത്തിൻ്റെയാണ്. ലോകം മുഴുവൻ തൃശ്ശൂരിലാണ്, എല്ലാ കണ്ണുകളും തൃശ്ശൂരാണ്. പൂരം മാനത്തും മണ്ണിലും കണ്ണിലും കാതിലും ഹൃദയങ്ങളിലും ഒക്കെ താളാണ്. അതെ, പൂരം പൊടി പൊടിക്കുക, പൂരം പെടയണ്. പിന്നെ ഈ കാണുന്ന ചൂടുണ്ടല്ലോ, ചൂട് പൂരത്തിനായി വന്നത്, പൂരത്തിന്റെ ചൂടാണത്. പക്ഷെ ചൂട് തേങ്ങര മൂടാണ് ഞങ്ങൾക്ക്.